എൻ്റെ പേര് ജിജോ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള സാക്ഷ്യം, ഞാൻ 2021 പാസ്സൗട്ടായതാണ്. പെട്രോളിയം എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ പഠിച്ചിറങ്ങിയത്. അത് കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, രണ്ട് വർഷം ആവാറായിട്ടും എനിക്ക് ജോലിയൊന്നും ആയില്ല. ഞാൻ കുറേ അടുത്ത് അപ്ലൈ ചെയ്തു, കുറേ അടുത്ത് നിന്ന് റിജക്ഷൻ വന്നു, കുറേ ട്രൈ ചെയ്തു. ഓയിൽ ഫീൽഡ് ആയതുകൊണ്ട് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എന്താ എക്സ്പീരിയൻസ് വേണമെന്നാണ് കൂടുതലടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിട്ടാതെ വന്നപ്പോഴത്തേക്കിന് അതിന് മുമ്പേ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഉടമ്പടി എടുത്ത സ്ഥിതിക്ക് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാതല്ലാതെ ഉടമ്പടി എടുക്കാറേ ഇല്ലായിരുന്നു. ഉടമ്പടി മാതാവിനോട് വിശ്വാസമുണ്ട്, പക്ഷേ ഉടമ്പടി എടുത്ത് ചെയ്യണമെന്നുള്ളൊരു നേച്ചറൊന്നും അല്ലായിരുന്നു എൻ്റെ രീതിയിൽ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി, അങ്ങനെ കഴിഞ്ഞ ഞാൻ 2022 അവസാനം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. എടുത്തു കഴിഞ്ഞ് ആദ്യമൊന്നും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പയ്യെ പയ്യെ ഉടമ്പടി ക്രമത്തിലേക്ക് ഞാൻ വരികയായിരുന്നു. ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാറായപ്പോൾ ഞാൻ കൂടുതൽ മാതാവിൻ്റെ അടുത്തേക്ക് അടുത്തു. അരമണിക്കൂറൊക്കെ ബൈബിൾ വായിക്കാൻ കൃത്യമായി വന്നു. മുടങ്ങാതെ ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കുറേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് മാതാവും ഞാനുമായിട്ടുള്ള അടുപ്പം കൂടി. എനിക്ക് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കിന് അച്ഛനെ കാണാനൊരു അവസരം കിട്ടി. ഞാൻ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി അടുത്തോട്ട് വരുമ്പം നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ തിരിച്ചുപോയി. പിന്നെ അപ്ലൈ ചെയ്തു. എനിക്ക് മുംബൈയിൽ ഒരു കമ്പനിയിൽ ഓയിൽ ഫീൽഡിൽ തന്നെ ജോലി കിട്ടി. ഞാൻ ആ വിചാരിച്ചത് ഓഫ് ഷോർ കിട്ടണമെന്നായിരുന്നു, പക്ഷേ എനിക്ക് ആദ്യം ഓൺഷോർ ആയിരുന്നു കിട്ടിയത്. ഞാനത് കഴിഞ്ഞ് ഒരു മാസം വർക്ക് ചെയ്ത് തീർന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഓഫ് ഷോർ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം, അമ്മ അത് സാധിച്ചു തരണേന്ന്. അത് പറഞ്ഞു തീർന്നില്ല. അവിടെ മുംബൈയിൽ നിന്ന് എനിക്കൊരു കോള് വന്നു, നീ നിന്നെ ഇനി അടുത്തത് മുംബൈ ഓഫ് ഷോറിലേക്കാണ് വിളിക്കുന്നത്, അതിനുള്ള NED പാസ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇന്ന് വരെ ഞാൻ മുംബൈ ഓഫ് ഷോറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഫ്രണ്ടിന് ILTS പാസ്സായതിനാണ്. ആദ്യം ഒരു വിശ്വാസമില്ലാതെയായിരുന്നു, പിന്നെ കൂടുതൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്പീക്കിങ്ങിന് പകരം ബൈബിൾ വായിക്കാനും റീഡിങ്ങിനും പിന്നെ ലിസണിങ്ങിനുമൊക്കെ അവൾ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എക്സാമിൻ്റെ തലേന്ന് വരെ ഇത് കേട്ടിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത്. ILTSനെ ഒരിക്കലും പാസ്സാവത്തില്ലെന്ന് വിചാരിച്ചാണ് പോയത്. പോയി എഴുതി പാസ്സായി. അത് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തു പോകാൻ വേണ്ടി നോക്കുകയാണ്. അവൾക്കിപ്പോൾ ഒരു ജോലിയും ലഭിച്ചു. ഇനി പുറത്തു പോകാൻ വേണ്ടിയുള്ള മാതാവ് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മൂന്നാമത് എൻ്റെ അനിയൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അവൻ എക്സാമിന് പോകുമ്പോഴത്തേക്കിന് ഇപ്പോൾ കാശുരൂപകം കൊണ്ടായിട്ടാണ് പോകുന്നത്. അവൻ്റെ ക്ലാസ്സിലുള്ള മിക്കവരും തോറ്റ സബ്ജക്റ്റിന്, അവൻ ഈ കാശുരൂപം കൊണ്ട് പോയി ജയിച്ചു. അതിലവന് കൂടുതൽ വിശ്വാസമായി. പിന്നെ നാലാമത്, ഞാൻ പത്രം കൊടുക്കുന്നത് ആദ്യമൊക്കെ ദേവാലയത്തിലായിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് മാറി ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആശുപത്രികളിൽ കൊണ്ടുപോയി പത്രം കൊടുക്കാൻ തുടങ്ങി. ആശുപത്രി കൊണ്ടുപോയി കൊടുത്തെടുത്ത സമയത്ത് അവിടുന്ന് ഒരു ഫാമിലി മൊത്തത്തോടെ വന്നിട്ട് പറഞ്ഞു, ദേ കൃപാസന പത്രമാണ്, നമുക്ക് വാങ്ങിച്ചുകൊണ്ട് അകത്ത് പോകാമെന്ന് പറഞ്ഞു. അവർ വാങ്ങിച്ചുകൊണ്ട് അകത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പത്രം കൊണ്ട് അകത്ത് പോയപ്പോഴത്തേക്കിന് ഞങ്ങളുടെ മോൾക്ക് അവിടെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, ഡോക്ടറാണ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ വന്നതാണ്. പക്ഷേ അത് കിട്ടുമോ ഇല്ലയോ എന്ന് അവർക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. ഈ പത്രം കൊണ്ട് പോയ സ്ഥിതിക്ക് അവർ വിശ്വാസത്തിലൂടെ പോയി. തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മോൾക്ക് ഒന്നും പറഞ്ഞില്ല, അവരുടനെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി കൊടുത്തു. അവരിപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അഞ്ചാമത്, എൻ്റെ അമ്മയ്ക്ക്, അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. 2021 മുതൽ അമ്മയ്ക്ക് അതിൻ്റെ മുമ്പേ പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അത് കഴിഞ്ഞ് അമ്മ ഇതുവരെയായിട്ട് ഗുളിക കഴിച്ചിട്ടില്ല. അമ്മയ്ക്കത് പൂർണ്ണമായി മാറിക്കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ആശുപത്രികളിൽ പോയി. പിന്നെ ആഴ്ചകളിൽ, എല്ലാ ആഴ്ചകളിലും ആദ്യം 2 പൊതി ചോറുകളായിരുന്നു, ഇപ്പം എല്ലാ ആഴ്ചകളിലും 7 മുതൽ 10 പൊതി ചോറ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കുന്നു, വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക്. പിന്നെ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും മുടങ്ങാതെ ഓൾഡ് ഏജ് ഹോമിൽ, കാരണിതീരത്തെന്നുള്ളൊരു കൊല്ലത്തുള്ളത്, അവിടെ പോയി അവിടെ അമ്മമാരുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും അവർക്ക് വൈകിട്ട് എന്തെങ്കിലും കഴിക്കാനുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. 2021 ബിടെക് പാസ്സായെന്ന് പറഞ്ഞാൽ എത്ര സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും? കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തു, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കുറേ അടുത്ത് ഞാൻ ട്രൈ ചെയ്തു. എന്നുവെച്ചാൽ മെയിൽ അയക്കും, റിജക്ഷൻ വരും, അല്ലെങ്കിൽ നേരിട്ട് നിന്ന് അപ്ലൈ ചെയ്യും, എന്നിട്ടും നടന്നിട്ടില്ല. പുറത്ത് പോയി, അന്നിട്ടും നടന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ കൃപാസനത്തിലൂടെ കടന്നു വന്ന 2023 ഈ മകൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് ലഭിക്കാതിരുന്ന ജോലിയാണ്, ഇപ്പോൾ നല്ല ജോലിയാണല്ലേ മുംബൈയിൽ? ആ അതെ.
ലീവിന് വന്നിരിക്കുന്നതാണ്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദേവമാതാവിനെ ദേവതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.